ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, കവൽ തൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരീരം വണ്ണം വെച്ചില്ലെങ്കിലും കവൽ നല്ല തൊടുത്തിരിക്കാനും അതുപോലെ തന്നെ ശരീരം വണ്ണം വെച്ചിട്ടുണ്ടെങ്കിലും ഫേസ് വലിയ രീതിയിൽ മാറ്റമൊന്നുമില്ലാതെ ഒട്ടി കവളോടുകൂടി ഇരിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഈസി റെമഡിയാണ് കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി റെമഡിയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. നമുക്കറിയാം ഒത്തിരി സ്കിൻ കെയർ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു തക്കാളി. ചർമ്മ സംരക്ഷണം മാത്രമല്ല കേട്ടോ, മുടിക്കും ആരോഗ്യത്തിനും ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഒന്നാണിത്. ചർമ്മത്തിന് നല്ല നിറം കിട്ടാനും നിറവ്യത്യാസം മാറാനും പാടുകളൊക്കെ മായ്ക്കാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ടൊമാറ്റോ. മാത്രമല്ല സൺ ടാൻ മാറാനും യുവത്വം നിലനിർത്താനും നല്ല രീതിയിൽ കവള് തൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ തന്നെ സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീട്ടിൽ തന്നെ വളർത്തുന്ന ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും തന്നെ അരച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡിക്ക് വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് 3 teaspoonsനോളം ടൊമാറ്റോ പേസ്റ്റ് ആണ്. നിങ്ങളുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലുമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽമണ്ട് ഓയിൽ. ഈ ഒരു ആൽമണ്ട് ഓയിൽ ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഹെയർ കെയർ ബെനിഫിറ്റ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓയിലാണ് ഈ ഒരു ആൽമണ്ട് ഓയിൽ. മാത്രമല്ല വൈറ്റമിൻ A, B, D, K ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം ഇതൊക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ. ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. കാണാത്തവരും ഇതേ മേലിൽ ഐക്കാറ്റിലുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കാണാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്, പാടുകളൊക്കെ മായ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് 1 teaspoonsനോളമാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ 1 teaspoonsനോളമാണ് ഈ ഒരു മിക്സിലേക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തിരിക്കണം. ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ആ ഒരു ചീക്ക് ഏരിയയിലേക്ക് മസാജ് ചെയ്യണം കേട്ടോ. കവള് തൊടുക്കാൻ വേണ്ടി മാത്രമല്ല നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യുക കേട്ടോ. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ 1 റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു പാക്ക് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഈ ഒരു പാക്കും മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകും, നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കും, നല്ല രീതിയിൽ തന്നെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. സോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൺ ടാൻ അടിക്കാനായിട്ട് കാരണമാകും. സോ നിങ്ങളിത് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം, എങ്കിലും മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ കവള് തൊടുക്കാനും ഒക്കെയുള്ള ഒരു റെമഡിയാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ്ഫുൾ ആണെങ്കിലും ഒരു പടി മേലെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അമേസിംഗ് റിസൾട്ട് തന്നെ കിട്ടും. കാരണം ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടായിരിക്കും അവർക്ക് ആക്ട് ചെയ്യുന്നത്. ഇത് റിമൂവ് ചെയ്ത് കളയുന്ന സമയത്ത് കടലമാവോ അല്ലാന്നുണ്ടെങ്കിൽ പയർ പൊടി കൊണ്ടോ റിമൂവ് ചെയ്ത് കളയാട്ടോ. ഈ ഒരു മെത്തേഡ് ഡ്രൈ സ്കിൻ ഒഴികെ ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാരും ഫോളോ ചെയ്യേണ്ടതാണ്. എന്നാൽ ഡ്രൈ സ്കിന്നുകാർ നോർമൽ വാട്ടറിൽ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ്സാകാതെ തന്നെ കാണാനും കഴിയുകയുള്ളൂ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ, ലവ് യു ഓൾ.